ഈ ശിംശയിൽ സ്തുതിയായിരിക്കട്ടെ. പ്രേമുള്ളവരെ, പരിശുദ്ധയമ്മയോടും വിശുദ്ധ യേശുപിതാവിനോടും വിശുദ്ധ മീഖായേലിനോടും നമ്മുടെ പ്രിയപ്പെട്ട കാവൽ മാലാഹയോടും സകലവിശുദ്ധരോടും സകലമാലാഹമാരോടും ചേർന്ന് കർത്താവിൻ്റെ അനന്തമായ കരുണയെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. കർത്താവായ ദൈവം രണ്ട് വിധത്തിൽ തൻ്റെ കൃപകൾ വർഷിക്കുന്നു, പ്രചോദനങ്ങളിലൂടെയും ജ്ഞാനോദയങ്ങളിലൂടെയും. നാം കൃപയ്ക്കായി ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ അവിടുന്ന് അത് നമുക്ക് നൽകും. എന്നാൽ അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. അത് സ്വീകരിക്കണമെങ്കിൽ സ്വയം പരിത്യജിക്കൽ ആവശ്യമാണ്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി 392-ാമത്തെ സന്ദേശം. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി 392-ാമത്തെ സന്ദേശം ഇപ്രകാരമാണ്: നമ്മൾ ദൈവത്തോട് കൃപ ചോദിക്കുമ്പോൾ അവിടുന്ന് ആ കൃപ നമുക്ക് തരും, പക്ഷെ അത് സ്വീകരിക്കണമെങ്കിൽ സ്വയം പരിത്യജിക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മളെ തന്നെ ശൂന്യവൽക്കരിക്കണം. അന്നേരം മാത്രമേ നമുക്ക് കൃപ സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് പറയുകയാണ്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പുകളിൽ നമ്മൾ കാണുന്ന അതാണ്: സ്വയം ശൂന്യവൽക്കരിക്കുന്നവർക്ക്, സ്വയം ഇല്ലാതാകുന്നവർക്കാണ് ദൈവം തൻ്റെ കൃപ തരിക. അതിൻ്റെ അർത്ഥം എന്താണ്? ശരിക്കും പറയുകയാണെങ്കിൽ ദൈവം കൃപ തരുന്നത് സ്വന്തം രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടിയോ, സ്വാർത്ഥതയുടെ പ്രവർത്തികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ, സ്വന്തം മഹത്വത്തിന് വേണ്ടിയിട്ടോ അല്ല. കാരണം ദൈവത്തിൻ്റെ കൃപ അത് നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നന്മ ചെയ്യാൻ മാത്രമേ കൃപ കൊണ്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കൃപ ലഭിച്ച ഒരു വ്യക്തി ആ കൃപ ഉപയോഗിക്കുന്നത് നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. ഇപ്പം ദൈവ കൃപ ലഭിച്ച ഒരു വ്യക്തി സംഗീതം ആലപിക്കാൻ ഒരു കൃപ ലഭിച്ചു, അല്ലെങ്കിൽ വിശുദ്ധിയിൽ നിലനിൽക്കാൻ ഒരു കൃപ ലഭിച്ചു. ആ വിശുദ്ധിയിൽ നിലനിൽക്കുമ്പോൾ തന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നവരെ തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ നിന്ന് ആ കൃപ നഷ്ടപ്പെടും. ദൈവം നൽകുന്ന കൃപയുടെ ഒരു ഭാഗമായിട്ട് ഭൗതികമായിട്ടുള്ള കഴിവുകൾ ലഭിച്ചൊരു വ്യക്തി തൻ്റെ മഹത്വത്തിന് വേണ്ടി അത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നഷ്ടപ്പെടും. പിന്നീട് അഹങ്കാരത്തിലേക്കും പിശാച് മാലാഹ പിശാചായി തീർന്നതുപോലെ അഹങ്കാരം വീണ്ടും ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഹീനമായിട്ടുള്ള അധപതനത്തിലേക്കും അത് കൊണ്ടുചെന്നെത്തിക്കും. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഇൻസിന് ജേസസിൽ ഈശോ പ്രത്യേകം പറയുന്നുണ്ട്, ഞാൻ ഏത് രാജ്യത്തിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിച്ചുവോ ആ രാജ്യത്തിൽ, നമ്മൾക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന വിജയദിനത്തിൻ്റെ ആ സന്ദേശം നമുക്ക് നോക്കാം. നമ്മൾ ഏത് ഈശോ ഏത് രാജ്യത്തിന് വേണ്ടി സ്വയം ജീവിതം സമർപ്പിച്ചുവോ ആ രാജ്യത്തിൽ അവൻ്റെ മഹത്വത്തിൽ അവൻ്റെ അമ്മ അവനോടൊപ്പമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ അമ്മ സ്വർഗത്തിലായിരിക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധ അമ്മ തന്നെക്കുറിച്ച് പറയുന്നതാണ്, കർത്താവ് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, കൃപ നിറഞ്ഞവൾ എന്നാണ് മറിയത്തെക്കുറിച്ച് പറയുക. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ആ താഴ്മ, എളിമ, ശൂന്യവൽക്കരണം, ദൈവമല്ലാതെ ഒന്നുമില്ലാത്ത അവസ്ഥ, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ച അവസ്ഥ, അവിടെ ശരിക്കും ദൈവത്തിൻ്റെ പൂർണ്ണമായിട്ട് ദൈവത്തിനെ പ്രതിഫലിപ്പിച്ച കണ്ണാടിയായിട്ട്, ദർപ്പണമായിട്ട് പരിശുദ്ധ അമ്മ മാറുകയാണ്. അവിടെ മറിയത്തിന് ഉള്ളിലെ ദൈവമല്ലാതെ മറ്റൊന്നുമില്ല. മറിയത്തിൻ്റെ കാഴ്ചപ്പാടിലെ സ്വപ്നത്തിലെ എല്ലാം ദൈവമല്ലാതെ മറ്റൊന്നുമില്ല. മറിയത്തിൻ്റെ ഹൃദയം ആനന്ദിച്ചത്, എൻ്റെ ചിത്തം എൻ്റെ കർത്താവായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറയാം. അവളുടെ ആനന്ദവും സമാധാനവും സന്തോഷവും അവളുടെ മഹത്വവും അവളുടെ പാനപാത്രവും ഭാഗദൈവവും എല്ലാം ദൈവമായിട്ട് മാറി. അതിൻ്റെ അർത്ഥം മറിയത്തിൽ ദൈവമല്ലാതെ മറ്റൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് അവൾ ശൂന്യവൽക്കരിക്കപ്പെട്ടു. ഇതുതന്നെയാണ് നമ്മൾ ദൈവകരുണയുടെ ഡയറി കുറിപ്പിലെ 392-ാമത്തെ സന്ദേശമായിട്ട് നമ്മൾ കാണുക. തന്നെ തന്നെ പരിത്യജിക്കുന്ന വ്യക്തിക്കാണ് കൃപ ലഭിക്കുക. അങ്ങനെയെങ്കിൽ നമ്മളെല്ലാം കൃപ ലഭിക്കാൻ ആഗ്രഹിച്ച വ്യക്തികളാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണം കൃപയില്ലാതെ പോകുന്നതാണ്. എവിടെയാണ് പരാജയപ്പെടുക? കൃപയില്ലാതെ പോകുന്നിടത്താണ് പരാജയപ്പെടുന്നതെങ്കിൽ കൃപ സ്വീകരിക്കാൻ സാധിക്കാത്ത സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. തൻ്റെ തന്നെ മഹത്വത്തിന് വേണ്ടിയും തൻ്റെ തന്നെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടും ആരെല്ലാം പരിശ്രമിക്കുന്നോ അവിടെ തീർച്ചയായിട്ടും കൃപ ലഭിക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്, കൃപ നഷ്ടപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നീ ശാന്തശീലിനും വിനീത ഹൃദയനുമാകിയാൽ ഞങ്ങൾ നിന്നിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ നുഖം, എളിമയുടെ നുഖം, ശൂന്യവൽക്കരണത്തിൻ്റെ നുഖം വഹിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.